ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി. നെഹ്റു ജി നഗറിലെ ജനവാസ മേഖലയിലാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. രണ്ട് നില കെട്ടിടം തകർന്നിരിക്കുന്നു. നാലു പേർ കുടുങ്ങിക്കിടക്കുന്നതായും സംശയമുണ്ട്. വിവരങ്ങളുമായി സുജിത് ചന്ദ്രനാണ് ചേരുന്നത്. സുജിത്ത്, എപ്പോഴാണ് ഈ അപകടം നടന്നത്? എന്താണ് അത് സംബന്ധിച്ച് ലഭ്യമാക്കാൻ കഴിയുന്ന വിവരങ്ങൾ? രജനി, ഏതാണ്ട് 40-45 മിനിറ്റ് മുമ്പാണ് ഈ അപകടമുണ്ടായത്. രണ്ട് നില കെട്ടിടം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഇത് പടക്ക നിർമ്മാണശാലയല്ല, പടക്കങ്ങൾ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നെഹ്റുജി നഗറിലെ റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ അപകടമുണ്ടായത്. ദീപാവലിക്കായി തയ്യാറാക്കി വെച്ചിരുന്ന ഫാൻസി പടക്കങ്ങളുടെ ശേഖരമാണിത്. വിറ്റതിന്റെ ബാക്കിയുണ്ടായിരുന്ന ശേഖരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളായിരുന്നില്ല, പടക്കങ്ങളായിരുന്നില്ല. എങ്കിലും വലിയ അളവിൽ ഇത് സൂക്ഷിച്ചത് കാരണം ആണ് ഈ അപകടം ഉണ്ടായതെന്ന് പറയുന്നു. ഇതിൽ രണ്ട് പേരെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തകർ എത്തുന്ന സമയത്തും ഈ പടക്കങ്ങൾ തുടർച്ചയായി പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വലിയ അളവിൽ പൊട്ടിയത് കാരണം ഈ കെട്ടിടം തകർന്നിട്ടുമുണ്ടായിരുന്നു. മനോജ് വേൽരാജ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ ആളുകൾ കിടപ്പുണ്ട് എന്നാണ് ഇപ്പോഴും കരുതുന്നത്. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഏതായാലും വലിയ തോതിൽ ഒരു ആൾനാശമോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. രജനി, ശരി. ശിവകാശിയിൽ പടക്കം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഉണ്ടായ അപകടത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ സുജിത് ചന്ദ്രൻ നൽകിയത്.